കൃപാസനത്തിൽ ജോസഫച്ച ഈച്ചതി ചെന്നിത്തലയോട് വേണ്ടായിരുന്നു. ഒന്നുമല്ലേലും അയാൾ ഒരു ആലപ്പുഴക്കാരനല്ലേ, ഒരുപാട് മോഹിച്ചതല്ലേ, എന്നിട്ടും ഈ ചതി, അതും ബി ജെ പിക്ക് വേണ്ടി ഇതുപോലെ ഒരു ചതി ചെയ്യരുതായിരുന്നു. എലിസബത്ത് ചില അർത്ഥസത്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ജനത്തിന് കുറേയൊക്കെ മനസ്സിലായി. എലിസബത്ത് പള്ളിയിൽ സാക്ഷ്യം പറയുമ്പോഴെങ്കിലും മുഴുവൻ സത്യവും പറയണ്ടേ? ചിലത് ഒളിച്ചു വെച്ച് പറഞ്ഞത് സത്യത്തിൽ സത്യവിരുദ്ധമാണ്. പിന്നെ ആകെ ഒരു സമാധാനം, എലിസബത്ത് കളവ് പറഞ്ഞില്ലെന്നുള്ളത് മാത്രമാണ്. സത്യം മുഴുവൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ കോൺഗ്രസ്സുകാരുടെ തനിക്കോണം മുഴുവൻ അറിയാവുന്ന ഏകയാൾ ഇന്ന് കോൺഗ്രസ്സിൽ എ കാനഡി മാത്രമാണ്. മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സത്യമാർഗം തുറന്നു നൽകിയതും എ കാനഡി തന്നെയാണ്. അടി വരുമ്പോൾ ഇടത്തോട്ട് ചരിഞ്ഞ് വലതുമാറി ഒരു ചുവട് പുറകോട്ട് വച്ച് മുന്നോട്ട് കുതിക്കണമെന്ന രാഷ്ട്രീയ ഫയറ്റുകളെല്ലാം കോൺഗ്രസ്സുകാർക്ക് പകർന്നു നൽകിയത് അവിശ്വാസിയായ ഈ ആന്റണി തന്നെയല്ലേ? ഈ ദൈവവും ഇപ്പോൾ ഇങ്ങനെയാണ്, അവിശ്വാസികൾക്ക് വാരിക്കോരി കൊടുക്കും, വിശ്വാസികൾ അന്നത്തെ അപ്പത്തിന് വകയില്ലെങ്കിലും മുട്ടിക്കൊണ്ടേയിരിക്കും. അവിശ്വാസിയായ എ കെ ആന്റണി രാഷ്ട്രീയം നിർത്തി വനപർവ്വത്തിൽ പ്രവേശിച്ചതായിരുന്നു. എലിസബത്തിൻ്റെ ഒറ്റ പ്രാർത്ഥനയിൽ ചെന്നിത്തല ഔട്ട്, ആന്റണി വീണ്ടും മുഖ്യധാരയും. ഇതാണ് ദൈവത്തിൻ്റെ ഒരു കളി. വേണ്ട വേണ്ട എന്ന് പറയുന്നവന് വാരിക്കൂരി കൊടുക്കും, വേണം വേണം എന്ന് ആവശ്യപ്പെടുന്നവന് അഞ്ചയല തടിപ്പിക്കില്ല. ദൈവത്തിൻ്റെ ഓരോ തമാശകളെ കോൺഗ്രസ്സിലെ ഒരുത്തിനെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ആന്റണിക്ക് അറിയാവുന്നിടത്തോളം വേറെ ആർക്കാണ് പാർട്ടിയിൽ അറിയാവുന്നത്? അല്ല, അവരെ ആ രീതിയിൽ പരിശീലിപ്പിച്ചെടുത്തത് ഈ ആശൻ തന്നെയാണല്ലോ. ആന്റണിക്കറിയാം മഹൻ ഇവന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രാപ്തനല്ലെന്ന്. അതുകൊണ്ട് തന്നെ ചിന്തൻ ശിബിരത്തിൽ മക്കൾ രാഷ്ട്രീയം വിലക്കി അങ്ങേര് തന്നെ ഇണ്ടാസ് അവതരിപ്പിക്കുകയും ചെയ്തു. ചതിയിൽപ്പെട്ടാൽ പിന്നെ എന്ത് അരുതാത്തത്, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. പണ്ടുള്ളവർ പറഞ്ഞത് അപ്പടി സത്യം തന്നെയാണ്. അനിൽ കളം മാറിപ്പിടിച്ചു, അപ്പൻ്റെ മകനല്ലേ, കുശാഗ്രബുദ്ധി, മുഖ്യ ശത്രുപാളയത്തിൽ കയറിക്കൂടാനെല്ലാം ചെയ്തു. അപ്പനെയായിരുന്നു ബി ജെ പിക്കാർ നോട്ടമിട്ടിരുന്നത്. പാറക്കുട്ടി ഇല്ലെങ്കിൽ തോഴിയായാലും മതിയെന്ന ആപ്തവാക്യം ബി ജെ പിക്കാർ നന്നായി പഠിച്ചിട്ടുണ്ട്. അവർ പരവതാനി വിരിച്ച് മകനെ അങ്ങ് പൊക്കി. പാവം എലിസബത്ത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലെ കെ പി എസ് സി ലളിതയെ പോലെ കളിയറിയാതെ ആട്ടം കണ്ടു നിന്നപ്പോൾ, അതേ സിനിമയിലെ തിലകൻ എന്ന അപ്പനെ പോലെ ആന്റണി ഉള്ളാലെ ചിരിക്കുകയായിരുന്നു. അതായത് ജീവിത വിജയത്തിന് അപ്പൻ്റെ വക ഒരു ഫീസില്ല കോഴ്സ്. മകനോട് കോൺഗ്രസിൽ കയറേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. കെ പി സി സിയുടെ പരിയമ്പുറത്ത് മൂക്കളെ ഒലിപ്പിച്ച് വള്ളി നിക്കർ വിട്ട് നിന്നപ്പോൾ അകത്തു നിന്ന് ആരോ വന്ന് നവമാധ്യമങ്ങളുടെ ചുമതലയെന്നും പറഞ്ഞ് മകനെ അങ്ങ് ഒന്ന് പൊക്കിക്കൊടുത്തു. മകനെ പൊക്കുന്നത് കാണുമ്പോൾ അപ്പൻ ആന്റണിയുടെ സ്നേഹം കിട്ടുമെന്ന് കരുതിയ ഏതോ ശുംഭൻ്റെ വക കൈനീട്ടമായിരുന്നു അത്. ആന്റണിയുടെ മനസ്സിലെ പ്ലാൻ വല്ലതും ഇവന്മാർക്കറിയുമോ? ആ മനസ്സങ്ങ് അറബിക്കടൽ പോലെ പരന്ന് ആഴത്തിൽ കിടക്കുകയല്ലേ? ഒരു വിധത്തിൽ ആന്റണി തന്നെ മകനെ പുകച്ച് പുറത്തിയാടിച്ചു. എല്ലാവരും കരുതി അപ്പന് പെരുന്തച്ചൻ കോംപ്ലക്സ് ആണെന്ന്. അപ്പന് മാത്രമേ പാർട്ടിയിൽ ഭാവി, ഇന്ത്യൻ രാഷ്ട്രീയം അറിയൂ. കോൺഗ്രസ് ഇന്ത്യയിൽ അടുത്ത ഒരു തലമുറയിലും ഗതി പിടിക്കാൻ പോകുന്നില്ലെന്ന് കൃത്യമായി അറിയാവുന്നത് ഈ അപ്പൻ ആന്റണിക്ക് മാത്രമേ ഉള്ളൂ. മകനെ വീട്ടിൽ അടുപ്പിച്ചില്ലെങ്കിൽ അയൽവക്കത്തുള്ള ശത്രു ഉറപ്പായി റാഞ്ചുമെന്നറിയാവുന്ന അപ്പൻ ഉള്ളാലെ ചിരിച്ചും മാളോരെ കരഞ്ഞും കാണിച്ച് മകനെ ബി ജെ പിക്ക് ഇതെത്തുകൊടുത്തു. പാവം കെ പി എസ് സി. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ ക്ലൈമാക്സ് ഏതാണ്ട് ഇതുപോലെയാണ്. ജയറാമിനെ പോലെയാണ് അനിൽ ആന്റണി. എ കെ ആന്റണി തിലകനായും എലിസബത്തിനെ കെ പി എസ് സി ലളിതയുമായി താരതമ്യം ചെയ്താൽ എല്ലാം ശുഭം. കൃപാസനത്തിലെ പ്രാർത്ഥനയുടെ ഫലം വിളിച്ചറിയിച്ച പ്രകാരം വീട്ടിൽ തിരിച്ചെത്തിയ അനിലിനോട് അപ്പൻ ആന്റണി പറഞ്ഞു, ഈ പടി ചവിട്ടരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. അത് കേട്ട അനിൽ എന്താ ചെയ്തേ, പടി ചവിട്ടാത്ത ചാടിയാണ് വീട്ടിലേക്ക് കയറിയത്. ചവിട്ടരുതാത്ത ഏത് പടിയും ചവിട്ടാനുള്ള ചങ്കുറപ്പ് ഇന്ന് അനിലിനുണ്ട്. ജീവിതത്തിൻ്റെ ഫീസില്ല കോഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് അപ്പനെ നോക്കി അനിൽ പറഞ്ഞപ്പോൾ ലഡു പൊട്ടിയത് ആന്റണിയുടെ മനസ്സിലാണ്. എന്നിട്ട് മകൻ അപ്പനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടപ്പ? അപ്പൻ പറഞ്ഞു, ഇപ്പോഴാണ് നീ ഒരു നായകനായത്. നല്ല നടൻ ഇപ്പോഴും അപ്പനാണെന്ന് മകൻ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ എലിസബത്ത് ചോദിച്ചു, ഏത് നാടകത്തിൻ്റെ കാര്യമായി പറയുന്നതെന്ന്? മണ്ട ശിരോമണി ഇത്രയും നാൾ ആന്റണിയുടെ കൂടെ കഴിഞ്ഞിട്ടും ആ നാടകമൊന്നും ആ പാവത്തിന് മനസ്സിലായില്ല.